ഷഹീൻ ബാഗിൻ്റെ സമരനായിക എൺപത്തിരണ്ട് വയസ്സുള്ള ബിൽക്കീസ് ദാദി ബി ബി സിയുടെ ലോകത്തെ സ്വാധീനിച്ച നൂറ് വനിതകളിൽ ഒരാളായെത്തി പ്രായമല്ല നിലപാടാണ് മുഖ്യം ഷഹീൻബാഗ് സമരനായിക ബിൽഖീസ് ദാദിയുടെ ഈ ശ്രദ്ധേയമായ അംഗീകാരത്തെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത് നമുക്ക് മുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ എല്ലാവരും നോക്കിക്കാണുന്നു എല്ലാവരും അതിനെ വീക്ഷിക്കുന്നു പക്ഷേ ആര് ഏത് വീക്ഷണകോണിൽ കോടിൽ നിന്ന് നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അയാളിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം നല്ല മദ്യപാനിയായ ഒരച്ഛൻ്റെ രണ്ട് മക്കൾ വളർന്നു വന്നു മൂത്ത ആൾ ഒരു മുഴുക്കുടിയനായി അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തേ ഇങ്ങനെ ആയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛനെ നോക്കിയാണ് ഞാൻ വളർന്നത് രണ്ടാമത്തെ മകൻ മദ്യം തൊടുകേയില്ല അയാളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തേ ഇങ്ങനെയായത് അയാൾ മറുപടി പറഞ്ഞു എൻ്റെ അച്ഛനെ നോക്കിയാണ് ഞാൻ വളർന്നത് ഇവർ രണ്ടു പേരും മറിഞ്ഞ മറുപടി ഒന്നു തന്നെയാണ് പക്ഷേ രണ്ടുപേരിലും ഉണ്ടാക്കിയ പ്രതിഫലനം രണ്ടു പേരിലും ഉണ്ടാക്കിയ നിലപാടുകൾ രണ്ടാണ് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമ ഭേദഗതി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലകൾക്ക് അറിഞ്ഞപ്പോൾ അതിനെതിരെ വലിയ വലിയ പ്രാസംഗികരുണ്ടായി പ്രക്ഷോഭങ്ങളുണ്ടായി പക്ഷേ രാജ്യമാകെ ശ്രദ്ധിച്ചത് എൺപത്തിരണ്ട് വയസ്സുള്ള ബിൽഖീസ് ദാദിയുടെ നേതൃത്വത്തിൽ ഷഹീൻബാഗിൽ തുടങ്ങിയ സമരമാണ് ബിൽഖീസ് ദാദി എല്ലാവരെയും കൂടി കൂട്ടി അല്ലെങ്കിൽ ചേർത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാകാനോ എം പി ആകാനോ എം എൽ എ ആകാനോ ഒന്നുമല്ല വയസ്സ് എൺപത്തിരണ്ടാണ് വായിൽ പല്ല് പോലുമില്ല ഒരുപക്ഷെ ഇനി ആർക്കു ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ആരോഗ്യം സൂക്ഷിച്ച് വീട്ടിലങ്ങിരിക്കാം എന്നൊക്കെ വിചാരിക്കാൻ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ബിൽക്കീസ് ദാദിയെ ആരും കുറ്റം പറയില്ല അത്രത്തോളം പ്രായമുണ്ട് പക്ഷേ അവർ മുന്നിൽ തന്നെ നിന്നു അവർ മുന്നിൽ നിന്നു എന്ന് മാത്രമല്ല അവരെ ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമപ്രവർത്തകരോട് അവർ പറഞ്ഞത് ഇന്ത്യയുടെ പ്ലൂറലിസം ഇന്ത്യയുടെ ബഹുസ്വരത അതൊരു സൗന്ദര്യവും ശക്തിയുമാണ് അത് തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ധീരോദാത്തമായി പോരാടും എന്ന് പറഞ്ഞ വനിതയാണ് ബിൽക്കീസ് ദാദി ആ ബിൽക്കീസ് ദാദിയെ ടൈംസ് മാഗസിൻ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വനിതകളിൽപ്പെടുത്തി ഇപ്പോഴത്തെ ബി ബി സി അവരുടെയും നൂറ് പേരുടെ പട്ടികയിൽ ബിൽഖീസ് ദാദി വന്നു വിദ്യാഭ്യാസം കുറവാണ് സൗന്ദര്യം കുറവാണ് പ്രായം കൂടുതലുണ്ട് പക്ഷേ എങ്കിൽ പോലും അവരുടെ ഉള്ളിലെ ധാർമ്മിക രോഷത്തിന് ആ കരുത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല അവരെ അതുകൊണ്ട് തന്നെ ലോകം അംഗീകരിക്കേണ്ടി വരുന്നു ഈ സന്ദർഭങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്തവരുണ്ട് അവർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞവരുണ്ട് പക്ഷേ ആ വസ്ത്രവും അല്ലെങ്കിൽ ആ സമരരംഗത്തേക്കിറങ്ങിയ സ്ത്രീകളുടെ സാന്നിധ്യവുമൊക്കെ ആ സമരത്തിന് നൽകിയ ഒരു വേറിട്ട മുഖമുണ്ടായിരുന്നു ഒരു വേറിട്ട രോഷമുണ്ടായിരുന്നു ഒരു വേറിട്ട ഭാവമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൊടുന്നനവേ തന്നെ പെട്ടെന്ന് തന്നെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും രംഗത്ത് വന്ന് പൊതുയോഗങ്ങളിൽ പോപ്പുലേഷൻ സർവേ നടത്തില്ല എന്ന് പറഞ്ഞത് ആ സമരത്തിൻ്റെ തീഷ്ണത കൊണ്ടായിരുന്നു ഷഹീൻ ബാഗ് കോവിഡ് വന്നതുകൊണ്ട് പിരിച്ചുവിടപ്പെട്ടതാണ് ഇനിയും ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലുമൊക്കെ പ്രസ്താവനകളിറക്കി നടപ്പിലാക്കും നടപ്പിലാക്കുമെന്ന് പറയുന്നതിനപ്പുറത്ത് അത് പ്രയോഗവൽക്കരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് ഷഹീൻ ബാഗുകൾ ജനാധിപത്യപരമായ പോരാട്ടങ്ങൾ രാജ്യത്തുണ്ടാകുന്നതിന് ബിൽക്കീസ് ദാദിയുടെ ഈ അംഗീകാരം വഴിതെളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൺപത്തിരണ്ടാം വയസ്സിലും ചോരാതെ നിൽക്കുന്ന ആ യൗവനമുണ്ടല്ലോ ആ തീഷ്ണത ആ ഉൾക്കരുത്ത് അതാണ് ഭാരതീയൻ്റെ കരുത്ത് പോരാടി സ്വാതന്ത്ര്യം വാങ്ങിയ യഥാർത്ഥ ഭാരതീയൻ്റെ കരുത്ത് സ്ത്രീകൾക്ക് തുല്യതയില്ലെന്നും സ്ത്രീകൾക്ക് സമൂഹത്തിൽ തടസ്സങ്ങളുണ്ടെന്നും പറയുന്നവർക്ക് മുമ്പിൽ ഈ എൺപത്തിരണ്ട് വയസ്സുകാരി പൂർണ്ണ സൗന്ദര്യത്തോടെ ജ്വലിച്ചു നിൽക്കുന്നു ഈ അംഗീകാരത്തിന് ഭാവുകൾ